നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി രക്ഷിതാക്കളോടായി കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങൾക്കായി നമ്മുടെ വീട്ടിൽ ലഭ്യമായതും വളരെ ചിലവ് കുറഞ്ഞതുമായ സാധനങ്ങൾ പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുമല്ലോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള വിവിധ വസ്തുക്കളുടെ ആകൃതികളെ കുറിച്ചാണ്. ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ടീച്ചർക്കൊന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞേ. നല്ല കുട്ടികൾ എല്ലാവരും ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. എന്താ നിങ്ങളൊക്കെ ഇന്ന് രാവിലെ കഴിച്ചത്? ഓരോരുത്തരും ഒന്ന് പറഞ്ഞേ. ദോശ കഴിച്ചുവല്ലേ? പിന്നെ പുട്ട് കഴിച്ചുവല്ലേ? പിന്നെന്താ? ഇഡ്ഡലി കഴിച്ചുവല്ലേ? നല്ല കുട്ടികൾ എല്ലാവരും വയറ് നിറയെ കഴിച്ചോ? കഴിച്ചുവല്ലേ? നിങ്ങൾ കഴിച്ച പുട്ടും ഇഡ്ഡലിയും ദോശയും ഒക്കെ കാണാൻ ഒരുപോലെയാണോ? അല്ല അല്ലേ? നമുക്കൊന്ന് നോക്കിയാലോ. ഇവിടെ നോക്കൂ, എന്തൊക്കെയാ ഉള്ളത്? പുട്ടുണ്ട്, ദോശയുണ്ട്, ഇഡ്ഡലിയുണ്ട്. ഇവ എല്ലാം കാണാൻ ഒരുപോലെയാണോ? അല്ല, ഓരോന്നും വേറെ വേറെ ആകൃതിയിലാണല്ലേ. ഈ പലഹാരങ്ങൾ മാത്രമാണ് നിങ്ങൾ കഴിക്കാറുള്ളത്? വേറെ എന്തൊക്കെ പലഹാരങ്ങളാണ് നിങ്ങൾക്കറിയുന്നത്? എല്ലാവരും പറയൂ. ടീച്ചർ നിങ്ങൾക്ക് കുറച്ച് പലഹാരങ്ങൾ കാണിച്ചു തരാം. ഇവിടെ നോക്കൂ, ഇതെന്ത് പലഹാരമാണ്? ലഡു ആണല്ലേ. ലഡു നല്ല മധുരമാണല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ ലഡു കഴിക്കാൻ? ലഡുവിന്റെ ആകൃതിയിലുള്ള വേറെന്ത് പലഹാരമാണുള്ളത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. എള്ളും തളുണ്ടല്ലേ. എള്ളുണ്ടയും ലഡുവും കാണാൻ ഒരുപോലെയാണോ? ആണ്. പിന്നെന്ത് പലഹാരമാണ് ലഡുവിന്റെ അതേ ആകൃതിയിലുള്ളത്? ഇവിടെ നോക്കൂ, ഉണ്ണിയപ്പമുണ്ടല്ലേ. ഉണ്ണിയപ്പവും ലഡുവും ഒരേ ആകൃതിയിലാണ്. ഉണ്ണിയപ്പവും ലഡുവും എള്ളുണ്ടയും ഒരേ ആകൃതിയിലാണ്. ഇനിയും ഉണ്ടല്ലോ ലഡുവിന്റെ അതേ ആകൃതിയിലുള്ള പലഹാരങ്ങൾ. നിങ്ങൾ ഓരോരുത്തരും കണ്ടെത്തി വെക്കണേ. ഇനി നമുക്ക് മറ്റൊരു പലഹാരം നോക്കാം. ഇതെന്ത് പലഹാരമാണ്? ബ്രെഡ് ആണല്ലേ. ബ്രെഡ് നിങ്ങളൊക്കെ കഴിക്കാറുണ്ടല്ലോ. ബ്രെഡിന്റെ അതേ ആകൃതിയിലുള്ള വേറെന്ത് പലഹാരമാണുള്ളത്? ബിസ്ക്കറ്റ് ഉണ്ടല്ലേ. ബിസ്ക്കറ്റും ബ്രെഡും ഒരേ ആകൃതിയിലാണ്. ബ്രെഡിന്റെ അതേ ആകൃതിയിലുള്ള വേറെന്ത് പലഹാരമാണുള്ളത്? കേക്കുണ്ട്. കേക്കും ബ്രെഡും ഒരേ ആകൃതിയിലാണ്. കേക്കും ബിസ്ക്കറ്റും ബ്രെഡും ഒരേ ആകൃതിയിലാണ്. ഇനി മറ്റൊരു പലഹാരം കാണാം. ഇതെന്ത് പലഹാരമാണ്? സമൂസയാണല്ലേ. സമൂസ കഴിക്കാൻ നല്ല രുചിയാണ്. സമൂസയുടെ അതേ ആകൃതിയിലുള്ള വേറെന്ത് പലഹാരമാണുള്ളത്? അപ്പം കഴിച്ചിട്ടില്ലേ നിങ്ങൾ? ഇവിടെ ഒരപ്പത്തിന്റെ കഷണം കാണിക്കുന്നുണ്ട്. അപ്പത്തിന്റെ കഷണവും സമൂസയും ഒരേ ആകൃതിയിലാണ്. ഇനി ടീച്ചർ മറ്റൊരു പലഹാരം.
കുട്ടികളെ, ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനം ചെയ്താലോ? എല്ലാവരും ബോർഡിലേക്കൊന്ന് നോക്കൂ. എന്തൊക്കെയാ കാണുന്നത്? ആ, ഒരു വശത്ത് കുറച്ച് സാധനങ്ങൾ കാണുന്നുണ്ടല്ലേ. പിന്നെയോ മറുവശത്ത് കുറച്ച് ആകൃതികളും കാണുന്നുണ്ട്. നമുക്ക് ഈ സാധനങ്ങളെല്ലാം അതിനു യോജിച്ച ആകൃതികൾക്ക് നേരെ വരച്ചു ചേർക്കാം. എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്? ആ, മൊബൈൽ ഫോണുണ്ട്, പിന്നെ പന്തുണ്ട്, പിന്നെന്താ ഉള്ളത്? തൊപ്പിയുണ്ട്, പിന്നെ ആ ഒരു പെട്ടിയിൽ സമ്മാനം ഉണ്ടല്ലേ. സമ്മാനപ്പെട്ടിയുടെയും മറ്റു വസ്തുക്കളുടെയും ആകൃതികൾക്ക് നേരെ നമുക്ക് വരച്ചു ചേർത്താലോ? മൊബൈൽ ഫോണിന് ചേരുന്ന ആകൃതി ഏതാണ്? ആ, ഈ ആകൃതിയാണല്ലേ.
എങ്കിൽ നമുക്ക് അതിനു നേരെ വരച്ചു ചേർക്കാം. കണ്ടല്ലോ എല്ലാവരും. പിന്നെന്താ ഉള്ളത്? ആ പന്തുണ്ടല്ലേ. പന്തിനു നേരെ ചേരുന്ന ആകൃതി എന്താണ്? മുകളിൽ ഏതാകൃതിയാണ് പന്തിനു ചേരുന്നത്? ആ ഇതാണല്ലേ. ഇനി എന്താ ഉള്ളത്? ആ പിറന്നാൾ തൊപ്പിയുണ്ടല്ലേ. ഈ തൊപ്പിയുടെ അതേ ആകൃതിയിലുള്ള എന്താകൃതിയാണ് ഇവിടെ ഉള്ളത്? ആ ഇതാണല്ലേ. ഇനി എന്താ ഉള്ളത്? ആ സമ്മാനപ്പെട്ടിയുണ്ടല്ലേ. ഈ പെട്ടിയുടെ അതേ ആകൃതിയിൽ എന്താണ് നിങ്ങൾ ഇവിടെ കാണുന്നത്? ആ ഇതാണല്ലേ. നമുക്ക് ഇതിനു നേരെ വരച്ചു ചേർക്കാം. ഇപ്പോൾ ഓരോ സാധനങ്ങൾക്കും ചേരുന്ന ആകൃതികൾക്ക് നേരെ നമ്മൾ വരച്ചു ചേർത്തു അല്ലേ. കുട്ടികളെ, ഇനി നമുക്ക് ഒരു ചിത്രത്തിന് നിറം നൽകിയാലോ. എല്ലാവർക്കും നിറം നൽകാൻ ഇഷ്ടമല്ലേ. ഇവിടെ നോക്കൂ, ഇതെന്ത് ചിത്രമാണ്? ആ ഒരു വീടിന്റെ ചിത്രമാണല്ലേ. ഈ വീടിന് നിറം നൽകിയിട്ടില്ല. നമുക്ക് ഈ വീടിന് നിറം നൽകി വീടിനെ മനോഹരമാക്കാം. ഇവിടെയുള്ള വീടിന്റെ തറഭാഗം എന്താകൃതിയാണ്? ഈ ആകൃതിയാണല്ലേ. വീടിന്റെ തറഭാഗത്തിന് ഈ ആകൃതിയാണ്. അവിടെ നമുക്ക് ഓറഞ്ച് നിറം നൽകാം. ജനലുകളും വാതിലും ഇതേ ആകൃതിയിലാണ്. വീടിന്റെ ജനലുകൾക്കും വാതിലിനും നമുക്ക് ഓറഞ്ച് നിറം തന്നെ നൽകാം. എല്ലാവരും ജനലുകൾക്കും വാതിലിനും ഓറഞ്ച് നിറം നൽകൂ. നൽകിയോ? വെരി ഗുഡ്. വീടിന്റെ മുകൾ ഭാഗത്ത് എന്താകൃതിയാണ്? ഈ ആകൃതിയാണല്ലേ. വീടിന്റെ മുകൾ ഭാഗത്തിന് നമുക്ക് പച്ച നിറം നൽകാം. എല്ലാവരും വീടിന്റെ മുകൾ ഭാഗത്തിന് പച്ച നിറം നൽകിയോ? നൽകിയോ? ആ നൽകിയല്ലേ. ഇനി വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾ ഈ ആകൃതി കാണുന്നുണ്ടോ? ആ ഉണ്ടല്ലേ. ഈ ആകൃതി കാണുന്ന ഭാഗത്ത് നമുക്ക് ചുവപ്പ് നിറം നൽകാം. എല്ലാവരും ചുവപ്പ് നിറം നൽകൂ. എല്ലാവരും ചുവപ്പ് നിറം നൽകിയല്ലോ. ഇപ്പോൾ നമ്മുടെ വീട് കാണാൻ എങ്ങനെയുണ്ട്? ആ വളരെ മനോഹരമായിട്ടുണ്ടല്ലേ. എല്ലാവരും നിങ്ങൾ നിറം നൽകിയിട്ടുള്ള ചിത്രം ടീച്ചർക്ക് അയച്ചു കൊടുക്കണേ. എല്ലാവരും ഈ മേശപ്പുറത്തേക്ക് നോക്കൂ. എന്തൊക്കെയാ ഉള്ളത്? ആ രണ്ട് നിറത്തിലുള്ള രണ്ട് വർണ്ണ കടലാസുകളുണ്ട്. പിന്നെയോ ഒരു കത്രികയും ഉണ്ട്. നമുക്ക് ഈ കത്രിക ഉപയോഗിച്ച് ഈ വർണ്ണ കടലാസിൽ നിന്നും കുറച്ച് ആകൃതികൾ വെട്ടിയെടുത്താലോ? ശേഷം നമുക്ക് ഒരു നായക്കുട്ടിയെയും നിർമ്മിക്കാം. എല്ലാവരും ഇവിടെ നോക്കൂ. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള വർണ്ണ കടലാസുകളിൽ നിന്നും വെട്ടിയെടുത്ത ചില ആകൃതികളാണ് ഇവ. ഓരോ ആകൃതികളും വ്യത്യസ്ത വലിപ്പത്തിലുള്ളവയാണ്. ഇനി നമുക്ക് ഈ ആകൃതികളെ വെച്ച് നായക്കുട്ടിയെ നിർമ്മിച്ചാലോ? എല്ലാവരും ടീച്ചർ നിർമ്മിക്കുന്നത് നല്ലോണം നോക്കണേ. എല്ലാവരും ടീച്ചർ നിർമ്മിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കണം. എന്നാലേ നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. നായക്കുട്ടിയെ നിർമ്മിക്കാനായി നമുക്ക് ഈ ആകൃതി മുഖത്തിന്റെ ഭാഗം ആയി ചേർത്ത് വെക്കാം. നായക്കുട്ടിയുടെ മുഖത്തിനായി നമുക്ക് ഈ ആകൃതിയെ വെക്കാം. ഇനി എന്താ വേണ്ടത്?
നായക്കുട്ടിയുടെ ശരീരം വേണമല്ലേ? ശരീരത്തിനായി നമുക്ക് ഈ ആകൃതി വെച്ചാലോ? ഇനി ഈ രണ്ട് ആകൃതികൾ കൂടെ നമുക്ക് ചേർത്ത് വെക്കാം. ഇനി എന്താ വേണ്ടത്? നായക്കുട്ടിക്ക് കാലുകൾ വേണമല്ലേ? നായക്കുട്ടിക്ക് എത്ര കാലുകളാ വേണ്ടത്? 4 കാലുകൾ വേണമല്ലേ? നമുക്ക് 4 കാലുകൾ വെച്ചാലോ? അതിനായി ഈ ആകൃതിയെ എടുക്കാം. കണ്ടോ നിങ്ങൾ, ഇപ്പോൾ 4 കാലുകളും വെച്ചു. ഇനി എന്താ വേണ്ടത്? ചെവികൾ വേണമല്ലേ? 2 ചെവികളെ കൂടെ വെക്കാം. ഇതാ ഇതുപോലെ. കണ്ടോ നിങ്ങൾ, 2 ചെവികളും വെച്ചു. ഇനി എന്താ വേണ്ടത്? നായക്കുട്ടിക്ക് വാല് വേണ്ടേ? ആ, വാലും നമുക്ക് വെക്കാം. ഈ ആകൃതിയെ നമുക്ക് വാലായിട്ട് വെക്കാം. ഇതുപോലെ. ഇപ്പോൾ നായക്കുട്ടിക്ക് 2 ചെവികളും 4 കാലുകളും 1 വാലും ഒക്കെ വെച്ചു. ഇപ്പോൾ നായക്കുട്ടിക്ക് 2 ചെവികളും 4 കാലുകളും 1 വാലും ഒക്കെ വെച്ചു. ഇനി നമുക്ക് നായക്കുട്ടിക്ക് കഴുത്തിലൊരു ബെൽറ്റ് വെച്ചു കൊടുത്താലോ? ഇപ്പോൾ നമ്മൾ കഴുത്തിലൊരു ബെൽറ്റ് കൂടെ വെച്ചു. താഴെ ഈ ആകൃതിയെ കൂടെ വെക്കാം. ഇപ്പോൾ നായക്കുട്ടിയുടെ രൂപത്തെ കാണാൻ മനോഹരമായിട്ടുണ്ടല്ലേ? ഇനി എന്തോ ഒന്നുകൂടെ വേണല്ലോ. എന്താണത്? നായക്കുട്ടിയുടെ മുഖത്ത് കണ്ണും മൂക്കും ഒന്നുമില്ല അല്ലേ? നമുക്ക് നായക്കുട്ടിക്ക് 2 കണ്ണ് വരച്ചു കൊടുത്താലോ? എല്ലാവരും നോക്കണേ. ടീച്ചർ നായക്കുട്ടിക്ക് നല്ല 2 കണ്ണ് വരച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നായക്കുട്ടിക്ക് 2 കണ്ണുകളും വരച്ചു അല്ലേ? ഇനി എന്താ വേണ്ടത്? മൂക്ക് വേണമല്ലേ? ഈ ആകൃതിയെ നമുക്ക് മൂക്കായിട്ട് ഉപയോഗിക്കാം. ഇതാ ഇവിടെ മൂക്കും കൂടെ വെച്ചു. ഇനി എന്താ, ഒരു വായ കൂടെ വരച്ചു ചേർക്കാം. കണ്ടോ എല്ലാവരും, വ്യത്യസ്ത ആകൃതികൾ വെച്ച് നമ്മൾ നിർമ്മിച്ചിട്ടുള്ള നായക്കുട്ടിയെ കാണാൻ വളരെ മനോഹരമായിരിക്കുന്നു അല്ലേ? ഇതുപോലെ എല്ലാവരും വീട്ടിൽ നിന്നും ഈ പ്രവർത്തനം ചെയ്യുമല്ലോ. കുട്ടികൾ രക്ഷിതാക്കളുടെ സഹായവും തേടണം. കുട്ടികളെ, നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യത്യസ്ത ആകൃതികളിലുള്ള പലഹാരങ്ങളും വ്യത്യസ്ത ആകൃതികളിലുള്ള സാധനങ്ങളും പരിചയപ്പെട്ടുവല്ലേ. ഇനി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ഒരേ ആകൃതികളിലുള്ള സാധനങ്ങളും പലഹാരങ്ങളും കണ്ടെത്തുമല്ലോ. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.